ബ്രഹ്മപുരം വിഷയത്തിൽ പിണറായി സർക്കാർ പേടിച്ചോടുകയാണോ? മുഖ്യമന്ത്രി കൃത്യമായി ഇടപെടാനോ വിശദീകരണം നൽകാനോ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ്? പ്രതിഷേധിക്കുന്നവരെ തല്ലി കയ്യും കാലും ഒടിക്കുമെന്ന സന്ദേശമാണോ സർക്കാർ നൽകുന്നത്? പരിശോധിക്കാൻ വിശദമായി തന്നെ ഞാൻ ലിയോ രാധാകൃഷ്ണൻ. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തവും കൊച്ചിയിലെ വിഷപ്പുകയും ഏറെ ദിവസം ജനങ്ങളെ മുൾമുനയിൽ നിർത്തി. ഇനിയും ഏറെ നാളുകൾ ഈ വിഷപ്പുക നിരപരാധികളെ കാർന്നു തിന്നും. അഴിമതിയുടെ കറപുരണ്ട ഒട്ടേറെ ഇടപാടുകൾ അവിടെ നടന്നു എന്ന ആരോപണം ശക്തവുമാണ്. അഴിമതി നടത്തുകയും ജനങ്ങളുടെ ജീവിതം താറുമാറാക്കുകയും ചെയ്തിരിക്കുന്നു. എന്നിട്ടും പ്രതിഷേധിക്കാനോ പ്രതികരിക്കുവാനോ ആർക്കും ഒരവകാശവും ഇല്ല എന്ന സന്ദേശമാണ് കോർപ്പറേഷനും ഇടതുപക്ഷവും നൽകുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചി മേയർ അനിൽകുമാറിനെ തടഞ്ഞ കോൺഗ്രസ് അംഗങ്ങളെ പോലീസ് തല്ലിച്ചതച്ചു. 5 കോൺഗ്രസ് കൗൺസിലർമാർക്കാണ് പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റത്. കോൺഗ്രസ് കൗൺസിലർമാർ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞിരുന്നതെന്നാണ് നിയമമന്ത്രി പി രാജീവ് നിയമസഭയിൽ നൽകിയ വിശദീകരണം. തദ്ദേശ സ്ഥാപനങ്ങളിലെ വിഷയങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കില്ല എന്നായിരുന്നു സ്പീക്കർ ഷംസീർ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മന്ത്രി, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ തല്ലിച്ചതയ്ക്കുമോ? പ്രതിഷേധങ്ങളെ ഇങ്ങനെയാണോ നേരിടേണ്ടത്? പ്രതിഷേധിക്കാനുള്ള അവകാശം ഇവിടെ എടുത്തു കളഞ്ഞോ? ബഹുമാനപ്പെട്ട സ്പീക്കർ, ഈ വിഷയം പിന്നെ എവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്? സർ, നിങ്ങൾ ഒന്നും മറക്കരുത്. ജനമെല്ലാം കാണുകയാണ്. ഇത്രയും നെറുകേട് കാണിച്ചതും പോരാ, പോലീസിനെ ഉപയോഗിച്ച് തല്ലിച്ചതയ്ക്കുന്നു. എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു. പിന്നെ സഭയിൽ എന്നല്ല ഒരിടത്തും ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകുവാൻ പിണറായിക്ക് എന്നല്ല ആർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് തോന്നുന്നത്. അതുകൊണ്ടല്ലേ അദ്ദേഹം ഒളിച്ചോടുന്നത്? ചൈനീസ് നേതാവ് ഷീ ജിൻപിങ്ങിന് ആശംസ അറിയിക്കുവാൻ അദ്ദേഹത്തിന് തിടുക്കമായിരുന്നു. കത്തുന്ന കൊച്ചിക്കൊരു ആശ്വാസവാക്ക് പറയാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല എന്നത് തീർത്തും ചീപ്പായിപ്പോയി. ഇന്ത്യയെ തകർക്കുവാൻ തക്കം പാർത്ത് നടക്കുന്ന ചൈനക്കാരനാണോ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് മുഖ്യം എന്ന് സാധാരണക്കാർ ചോദിക്കുകയാണ്. ഇക്കാര്യത്തിൽ നികൃഷ്ടജീവികൾ എന്ന് വിളിക്കേണ്ടവരല്ലേ അവർ എന്നും ചോദ്യം വരുന്നുണ്ട്. എന്തൊക്കെ കാടത്തമാണ് മിസ്റ്റർ പിണറായി വിജയൻ അങ്ങയും കൂട്ടരും കാട്ടിക്കൂട്ടുന്നത്? തോന്നിയതുപോലെ ചെയ്യും. പരീക്ഷ എഴുതുന്ന കുട്ടി സഖാക്കൾക്ക് ഇഷ്ടം പോലെ കോപ്പിയടിക്കാം. ജോലി പാർട്ടിക്കാർക്ക് യഥേഷ്ടം. ജനങ്ങളുടെ പ്രതിഷേധമോ എതിരഭിപ്രായമോ മുഖവിലയ്ക്ക് എടുക്കാതെ ഇഷ്ടപദ്ധതികൾ നടപ്പിലാക്കുവാൻ ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് ജനങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്നും വിരട്ടി ഓടിക്കും, മർദ്ദിക്കും, മഞ്ഞക്കുറ്റി തോന്നിയ ഇടത്തെല്ലാം അടിക്കും. സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ ജനങ്ങൾക്ക് മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കും. പക്ഷേ പിണറായിക്കും മന്ത്രിമാർക്കും എന്ത് ധൂർത്തവും കാണിക്കാം. ജനങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ തോന്നിയതുപോലെ തോന്നിയവർക്ക് വിൽക്കും. അങ്ങനെ തോന്നിയത് ചെയ്യും. എതിർപ്പുകൾ ഗൗനിക്കുക പോലുമില്ല. എതിർക്കുന്നവരെ വെറും പുഴുക്കളായി കാണും, അല്ലെങ്കിൽ അടിച്ചൊതുക്കും. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ തകർത്തെറിയും. പാർട്ടി പരിപാടിയിൽ പങ്കെടുത്തില്ല എങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ബ്രഹ്മപുരത്ത് മാലിന്യത്തിൽ നിന്ന് പോലും അഴിമതിക്ക് വഴി കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അധികാരത്തിലേറിയാൽ പിന്നെ എന്തും ചെയ്യും, എങ്ങനെയും പ്രവർത്തിക്കും, ഇഷ്ടം പോലെ മുന്നോട്ട് പോകും. സർക്കാരിൻ്റെ അധികാരം ഏത് രീതിയിലും പ്രയോഗിക്കും. പക്ഷേ എത്ര നാൾ? അതാണ് പ്രസക്തമായ ചോദ്യം.